അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിനോട് കൂടെ തന്നെ ഒരു പ്രാർത്ഥന ഏഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാൻ വബല്ലിഗ്നാ റമളാൻ. എല്ലാവർക്കും അർത്ഥമറിയാം. അള്ളാഹുവെ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ. അള്ളാഹ്, വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണേ നാഥ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ റജബ് മുതലേ തയ്യാറെടുക്കുകയാണ്. റജബ് റജബെന്ന് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് റജബ് 27 ആണ്. കാരണം ഇസ്റാ മിഅ്റാജ് നടന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായ നിസ്കാരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ആ ഒരു ദിനം. ഷഅബാൻ എന്ന് കേട്ടാൽ ബറാഅത്ത് രാവ് ഓർമ്മ വരികയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ റജബിൻ്റെ നോമ്പ്, അതാണല്ലോ ഏറ്റവും ഹൈലൈറ്റ് ആയത്, ഈ റജബ് 27-ൻ്റെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബ് 27-ൻ്റെ നോമ്പ് 60 മാസത്തെ നോമ്പിന് തുല്യമായതാണ്. ഈ റജബ് 27-ൻ്റെ നോമ്പ്, അതായത് 2024 മിഅ്റാജ് ദിനം എന്നാണ്, നാളെ വ്യാഴാഴ്ചയാണ്, അതിൻ്റെ രാവാണ് ഇന്ന് ബുധനാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ രാവും പകലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റജബ് 27-ൻ്റെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 4 പ്രതിഫലം അവനക്ക് കരസ്ഥമാവുകയാണ്. ഒന്നേതാണ്? സാധാരണ റജബിൻ്റെ ആ ഒരു നിയ്യത്ത് വെക്കുക. പിന്നെ മിഅ്റാജിൻ്റെ, മിഅ്റാജ് നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുക. 3, സാധാരണ വ്യാഴാഴ്ച സുന്നത്താണല്ലോ നോമ്പ്, ആ വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പിന് എന്ത് ചെയ്യാം, ഇതിൽ കരുതാം. 4. നഷ്ടപ്പെട്ടു പോയ കലായ നോമ്പിൻ്റെ നിയ്യത്തും എന്ത് ചെയ്യാം, ഇതിലൂടെ വെച്ച് കഴിഞ്ഞാൽ 4 നോമ്പിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനും വേണ്ട വിധത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ഒരു രാവിനെയും വരുന്ന മാസങ്ങളെയും പരിപൂർണമായി ഇബാദത്തിലായി തീർക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.